റേഷൻ മുൻഗണനാ ക്രമ പട്ടിക പ്രസിദ്ധീകരിച്ചതോടെ ആശങ്കയിലായവരിൽ ഒരാളാണ് പരപ്പനങ്ങാടി വെട്ടിക്കുത്തി വീട്ടിൽ ഹാഷിം. ഹാഷിമിന്റെ അവസ്ഥയിലുള്ളവർക്ക് പുതിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല. പ്രമേഹവും മറ്റസുഖങ്ങളും നിരന്തരം വേട്ടയാടുന്ന ഹാഷിമിന് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. 3 സെന്റ് ഭൂമിയിൽ ആരൊക്കെയോ കെട്ടിയുണ്ടാക്കി കൊടുത്ത തകരഷീറ്റ് കുടിലാണ് ഹാഷിമും കുടുംബവും താമസം. അടയ്ക്ക പൊളിച്ചു കൊടുത്താണ് ഇപ്പോഴത്തെ ഉപജീവനം. സർക്കാരിന്റെ സഹായം കൂടാതെ ജീവിതം മുന്നോട്ടു പോകില്ല. ഭക്ഷ്യഭദ്രതാ പദ്ധതിക്ക് വേണ്ടി റേഷൻ കാർഡ് പുതുക്കാൻ അക്ഷയ കേന്ദ്രത്തിൽ പോയ ഹാഷിം അപ്പോൾ മുതൽ തളർന്നിരിപ്പാണ്. സർക്കാർ വെബ്സൈറ്റിൽ ഒരു പട്ടികയിലും ഇദ്ദേഹത്തിന്റെ റേഷൻ കാർഡിന്റെ വിവരങ്ങളില്ല. ലഭിച്ചിരുന്ന BPL ആനുകൂല്യങ്ങളും സർക്കാർ സഹായങ്ങളും ഇതോടെ നഷ്ടമാകുമോ എന്ന പേടിയിലാണ് ഹാഷിം. അക്ഷയ കേന്ദ്രം പറയാലും എൻ്റെ കുട്ടികൾ പട്ടിണിയായി പോകും, ആയതുള്ള പേടി മാത്രമുള്ളൂ. കുട്ടികൾ ഞാൻ മാത്രമുള്ള കുട്ടികൾക്കും എൻ്റെ ഭാര്യക്കും അല്ലെ വേറെ ആരും സഹായമില്ല. പ്രതീക്ഷ ചില ആൾക്കാർ പറഞ്ഞപ്പോൾ ബേജാറൊന്നാവണ്ട, ശരിയായി വരും. അത് ചില ആൾക്കാർ പറയണ ഇത് ഒഴിവായിപ്പോയി. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന അധികൃതരുടെ ഉറപ്പിനു പോലും ഇവരുടെ ആകുലതകൾ മാറ്റാനായിട്ടില്ല. കാർഡ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അരിയൊന്നും സാധനമൊന്നും പുറത്തുനിന്ന് വാങ്ങി വില കൊടുത്തൊന്നും വാങ്ങാനുള്ള കഴിവില്ല. ആശങ്കകൾ തുടക്കത്തിൽ സ്വാഭാവികമാണെന്നും എല്ലാം ശരിയാക്കുമെന്നും ഉറപ്പു പറയുന്ന അധികൃതർ ഹാഷിമിനെ പോലെയുള്ളവരെ കാണാതെ പോകരുത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരൂർ.